Hello friends, welcome back to our channel TS Fashion. In this video, we will scallop work. Now, trending item scallop work. I am going to show video. I am going to show you cut piece. I am going to show you cloth. അപ്പോൾ എംബ്രോയിഡറിന്റെ ഒരു ക്ലാസ് എന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നൊക്കെ അപ്പോൾ നമുക്ക് ഒരു സ്കെയിൽ യൂസ് ചെയ്യാം വലിയൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു കർവ് ആയിട്ടാണല്ലോ അതിന്റെ ഷോളിന്റെ ഒരു അറ്റം ചെയ്യുന്നത് അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടാൻ ലൈനെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് വരച്ച് കൊടുക്കാം അപ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡാണ് പിക്ചർ വരച്ച് ട്രേസ് ചെയ്യുന്ന കാട്ടി നമുക്ക് ഒന്നും കൂടി സിമ്പിൾ ആണ് അപ്പോൾ ഈ ഒരു കട്ട് പീസ് ആണ് എടുത്തിട്ടുള്ളത് പല സൈസിലും കട്ട് പീസ് ഉണ്ട് വളരെ ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള കട്ട് പീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും നേർത്ത തീരെ കട്ടിയില്ലാത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഫിഷ് ലൈനൊക്കെ ഈറമ്പം എന്നൊക്കെ പറയുന്ന ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് സാധാ ത്രെഡ് മെഷീൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു നീഡിലാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബീഡ്സിൻ്റെ ആരി വർക്ക് നീഡിൽ എന്ന് പറഞ്ഞാൽ അധികം ബുക്ക് സ്റ്റാൾ പോലെയുള്ള ഇതിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പുകളൊക്കെ ലഭിക്കും അപ്പോൾ ഇത് ആരി ഫ്രെയിം ആരി സ്റ്റാൻഡാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ആരി സ്റ്റാൻഡ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പഠിക്കാനൊക്കെ ചെറിയ വർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡാണ് ഇത് ഓൺലൈനിലൊക്കെ ലഭ്യമാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ത്രെഡ് എടുത്തിട്ട് അടിയിൽ വെച്ചിട്ടാണ് ത്രെഡ് നമ്മൾ അടിയിലാണ് ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുകളിൽ നീടും അപ്പോൾ ഈ ആരി എംബ്രോയിഡറിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് അപ്പോൾ ഇതിൽ ബേസിക് സ്റ്റിച്ചിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ട് അത് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കാണാം അപ്പോൾ ഇതുപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് നമ്മൾ വലിച്ചെടുത്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആദ്യം കെട്ടിടണം ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നീഡിൽ കൊണ്ട് എങ്ങനെ കെട്ടിടുക എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിൽ രണ്ട് കട്ട് പീസ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യണത് പിന്നെ മെയിനായിട്ട് ഈ ഒരു ഷേപ്പ് എങ്ങനെ നല്ലതുപോലെ വരക്കാം അതെങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ള പീസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം ബീഡ്സും ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അതെങ്ങനെ നോക്കാം ലാസ്റ്റ് ഈ ഒരു രീതിയിലാണ് കെട്ടിടുക എന്നിട്ട് ഈ ഒരു ക്ലോത്ത് ഫ്രെയിമിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പേരാണ് സോൾഡറിങ്ങായി ഇലക്ട്രിക് ഷോപ്പിലൊക്കെ ലഭിക്കും അപ്പോൾ ഇത് നമ്മൾ ഇലക്ട്രിക്കലായിട്ട് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കുത്തിവെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം നല്ല ചൂടാവണം പിന്നെ കയ്യിലൊന്നും തട്ടാൻ പാടില്ല
അപ്പോൾ ആ ഒരിതിക്ക് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇത് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഫൈനലി ഇതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫൈനലി ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.